നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾക്കായി ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഈ വർഷം കൈനിറയെ സിനിമകളാണ് താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മാമാങ്കം ആരാധകർ വലിയ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് മാമാങ്കം എന്ന് പറയുന്നത്. സംവിധായകനെ മാറ്റിയിട്ടുള്ള ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്തിടെയായിരുന്നു തുടങ്ങിയിരുന്നത്. സജീവ് പള്ളിക്ക് പകരം എം പത്മകുമാറാണ് സിനിമയുടെ സംവിധാന ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വമ്പൻ താരനിരാണി നിരക്കുന്ന ചിത്രം വലിയ ഒരു ക്യാൻവാസിൽ തന്നെയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. സജീവ് പിള്ളയുടെ തിരക്കഥയിൽ സംവിധായകൻ എം പത്മകുമാർ ഇപ്പോഴും ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമൂതിരിയെ വധിക്കാനായി പുറപ്പെടുന്ന ചാവേറുകളുടെ കഥയാണ് മാമാങ്കം പറയുന്നത്. 50 കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന സിനിമ കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ വീണു കുന്നപ്പള്ളിയാണ് നിർമ്മിക്കുന്നതും. കഴിഞ്ഞ വർഷമായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നത്. എന്നാൽ നിർമ്മാതാവും അതുപോലെ തന്നെ സംവിധായകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം ചിത്രം നീണ്ടുപോവുകയായിരുന്നു. ഇടയ്ക്ക് നിന്നു പോകുന്നൊരവസ്ഥ വരെ ഉണ്ടായിരുന്നു. പിന്നീട് പത്മകുമാർ സിനിമ ഏറ്റെടുക്കുകയും ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയുമാണ് ചെയ്തത്. ഒരു വമ്പൻ താരനിരാണി നിരക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഉണ്ണി മുകുന്ദനും അതുപോലെ തന്നെ മറ്റ് ഒരു പ്രാധാന്യമുള്ളൊരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. ആദ്യ 2 ഷെഡ്യൂളുകൾക്ക് ശേഷം മാമാങ്കത്തിൻ്റെ 3ാം ഷെഡ്യൂൾ കൊച്ചിയിലായിരുന്നു ആരംഭിച്ചിരുന്നത്. വലിയ സെറ്റുകളിട്ടിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം 3ാം ഷെഡ്യൂളിൽ പൂർത്തിയാക്കിയത്. എന്തായാലും സിനിമ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചില താരങ്ങളെ മാറ്റിക്കൊണ്ടായിരുന്നു സംവിധായകൻ എന്തായാലും ചിത്രീകരണം പുനരാരംഭിച്ചിരുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ 3ാം ഷെഡ്യൂളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. മാമാങ്കത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അണിയറ പ്രവർത്തകർ തന്നെയായിരുന്നു 3ാം ഷെഡ്യൂൾ പൂർത്തിയായ കാര്യം അറിയിച്ചിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുന്ന സീനുകളും മറ്റുമാണ് 3ാം ഷെഡ്യൂളിൽ അണിയറ പ്രവർത്തകർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ അണിയറ പ്രവർത്തകർ എല്ലാവരുമുള്ള ഒരു ചിത്രവും പുറത്തുവിട്ടിരുന്നു. സിദ്ദീഖ്, അതുപോലെ തന്നെ അബു സലീം, എം പത്മകുമാർ എന്നിവർക്കൊപ്പം മറ്റ് ടീമംഗങ്ങളെയും കാണിച്ചുകൊണ്ടാണ് ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത്. ബാഹുബലി 2, മകധീര, അരുന്ധതി, ഈച്ച തുടങ്ങിയ സിനിമകൾക്ക് വിഷ്വൽ എഫക്റ്റ് നൽകിയ VFX വിദഗ്ധരാണ് മാമാങ്കത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. തായ്ലൻഡിൽ നിന്നുമുള്ള ജേക്ക് സ്റ്റൻസ് ആണ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത്. കളരി അടക്കമുള്ള ആയോധന കലയാണ് മാമാങ്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചിത്രത്തിൻ്റെതായി നേരത്തെ പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും 3ാം ഷെഡ്യൂൾ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കൊല്ലം തന്നെ സിനിമ റിലീസാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.